മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. കൊടി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രേസർ കാണിക്കാനൊരു കാരണം എന്താ? പ്രേക്ഷകർ എല്ലാവർക്കും ABC മലയാളത്തിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മറിയക്കുട്ടി അമ്മയാണ്. ഈ അടുത്തിടയ്ക്ക് മറിയക്കുട്ടി അമ്മ അടുത്തിടയ്ക്ക് എന്നല്ല കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായി വേറിട്ട രീതിയിൽ അത് മറിയക്കുട്ടി അമ്മ ഒറ്റയ്ക്കാണ് റോട്ടിൽ പോയി നിന്ന് അത് ചെയ്തത്. എന്തിനാണ് മറിയക്കുട്ടി അമ്മ അങ്ങനെ ഒരു പ്രതിഷേധത്തിലോട്ട് കിടക്കാൻ കാരണം? എനിക്ക് ഈവൻ ഈ പിള്ളേരുടെ തല തെല്ലപ്പെട്ടേക്കണാണ് എനിക്ക് ഏറ്റവും വിഷയമുണ്ടായത്. തല അത് എൻ്റെ എല്ലാവരുടെയും പിള്ളേരും ഞങ്ങളുടെ പിള്ളേർ അമ്മമാർക്ക് സഹിക്കാൻ പാടില്ല. ഇവൻ ഇത്രയും കടുംകൈ ഞങ്ങളോട് ചെയ്യാൻ കൊള്ളാവോ? ഇതുവരെ അന്ന് പറഞ്ഞല്ലോ പെൻഷൻ വീട്ടിലെത്തിക്കാന്ന്. ഇപ്പം 5 മാസമായല്ലോ അന്നത്തെ കൂടി. അന്ന് 5 മാസമാണ്, ഇപ്പോൾ ആ ചട്ടി പിടിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോഴും ഒരു 5 മാസമായല്ലോ. ഇടയ്ക്ക് ഇതുവരെയും തന്നിട്ടില്ല. ഒന്നത് റേഷനേ തന്നിട്ടില്ല. അത് ഒരു മരുന്ന് മേടിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അപ്പോൾ ഇവർ പറയുന്ന ലോകര് മുഴുവൻ തന്നെന്നാണ് പറയുന്നത്. ലോകര് മുഴുവൻ തന്ന ഇവർ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഈ കൊടി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊടിക്ക് പകരം ബ്രേസർ കാണിക്കാനുള്ള കാരണം എന്താ? അപ്പോൾ ആ തിരുവനന്തപുരത്തെ ആ ബാങ്കിലെല്ലാം കൈയിട്ട് വരുത്തുന്ന വെച്ചാൽ ആ കോഴിക്കോട്ടെ നിന്ന് കട്ടി കണ്ണെല്ലാം മേടിച്ച് എന്തിനാ? അത് എന്തിനു മേടിച്ചാ? അപ്പോൾ അതിന് പ്രതിഫലം എനിക്ക് കൊടുക്കണ്ടേ? അതിന് പ്രതിഫലം കൊടുത്തതാ. ആ അതുണ്ടായി അത് കേൾക്കണം. ഉണ്ടായി എന്തിനാ ഈ കരിങ്കൂടി കാണിക്കാൻ നിൽക്കണേ? ഇവൻ നല്ലവനായിട്ട് പോകാൻ പാടില്ലേ? ഇവൻ ഇപ്പോൾ ആർക്ക് വേണ്ടി വിനോദ യാത്ര നടത്തിയത്? ഒരു പെൻഷൻ തന്നെയല്ല, ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് പോലും ഒരു പട്ടിക്ക് പോലും ഉപകാരമില്ലാത്ത വിനോദയാത്ര എന്തിനാടുന്നു? ഞാൻ ചോദിക്കണേ ഇവന് അങ്ങനെ മനുഷ്യർക്ക് ഒരു ആനുകൂല്യം കൊടുക്കുക, അല്ലാതെ ചികിത്സയ്ക്ക് കൊടുക്കുക. എന്തോരം ഓഫീസുണ്ട് അടിമാല് എവിടെയെല്ലാം ഉണ്ട്. പിന്നെ ഈ പുറമ്പോക്കിയുടെ ഈ പട്ടി കൂറിയ കക്കൂസിയുടെ ഒക്കെ കൊണ്ട് ഡെസ്ക് ഇട്ട് വെച്ച് കൊടുക്കേണ്ട കാര്യം എന്നാ? അത് ഓട്ട് പിടിക്കാനല്ലേ? ഞങ്ങളും മനുഷ്യരല്ലേ? അപ്പോൾ ഓട്ട് പിടിക്കാനൊന്നും ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഇവന് ഈ കളി കടിച്ച് ഈ കുണ്ട കളിച്ച് നടന്നവനാണല്ലോ. ഇവനത് മറന്നുപോയ എന്തിനാ? ഈ പെണ്ടായി മറന്നു എന്തിനാ? ഇപ്പം പണ്ടെങ്ങനെ നടന്നത്? ഇവൻ്റെ മക്കളും ഇവൻ്റെ ആ അവൻ്റെ പേരും മറന്നു പോയി. റിയാസ് ആ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ കഴിഞ്ഞു വെച്ചല്ല. ഞങ്ങൾക്ക് കറിക്കില്ല. ഞങ്ങൾക്ക് പെൻഷൻ ഇല്ലാത്ത ഒരെണ്ണം വെളിച്ചെണ്ണ മേടിക്കാൻ നിവൃത്തിയില്ല. പപ്പടം കാറ്റാൻ പറ്റിയില്ല. മീൻ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഇന്ന് സൂക്ഷിക്കണം. ഞങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും കരിങ്കൊടി കാട്ടിയത്. കരിങ്കൊടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തുണി കിട്ടാനില്ല. ഇനി വീട്ടിലുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് കാട്ടി. അല്ലാതെ വേറെ ഇല്ലായിരുന്നു. പിന്നെ ഈ രീതിയിൽ പോയാൽ ഇവൻ ഇറങ്ങി പോകണം. ഇനി അല്ലെങ്കിൽ ഇതിലും വലിയ കൊടി ഞാൻ കാണിക്കും. അത് സത്യം കാണിക്കും. പിണ്ടായി ഇറങ്ങി പോകണം. കാരണം ഈ ഗുണ്ടകൾ കരിങ്കൊടി കാണിക്കാൻ മറിയക്കുട്ടമ്മ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും വന്നില്ല? അതോ ഒറ്റയ്ക്ക് മതിയെന്ന് വിചാരിച്ചിട്ടാണോ? ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ബോംബിടുകയില്ല, അവരെ തരൂല്ലേ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ മാത്രം തല്ലു കൊണ്ടാൽ മതിയില്ല. ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടാകും. ഇവിടെ പോയെ, ഇവിടെ റോട്ടിൽ പോയി. ഇന്നലെയും പോയി, ഇന്നലെയും കാണിച്ചു. കൊടി കിട്ടാത്തോണ്ടാണോ അങ്ങനെ ഒരു ഡ്രസ് എടുത്തോണ്ട് പോയെ? കൊടി കിട്ടാഞ്ഞിട്ടല്ല, ഇവൻ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവൻ്റെ ഗുണ്ടകൾ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയുള്ള യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് അടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പെൺചായ്ക്ക് ഇങ്ങനെയൊരു കൊടി കൊടുക്കാനേ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പോരാത്തതിന് ഇവിടെ ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പിള്ളേരെ, ഈ മനുഷ്യനെ ഇങ്ങനെ ഉദ്ധരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.